നമസ്കാരം. കെ എസ് എഫ് ഇയുടെ ഒരു സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് നേട്ടം. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും വ്യത്യസ്തങ്ങളായ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട്. ഇവ ടൈം ഡെപ്പോസിറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുക. ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പരിശോധിക്കുന്നത് കെ എസ് എഫ് ഇ നേട്ടമാണോ അതോ പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റുകളാണോ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന നിലയിൽ കൂടുതൽ മികച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യോജിച്ചത് എന്ന കാര്യമാണ്. നമുക്കാദ്യം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കെ എസ് എഫ് ഇ നേട്ടവും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് സേഫ്റ്റിയാണ്, അതായത് നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വം. കെ എസ് എഫ് ഇ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കെ എസ് എഫ് ഇയിലെ എല്ലാവിധ നിക്ഷേപങ്ങൾക്കും കേരള സർക്കാർ നൽകുന്ന സുരക്ഷിതത്വവും ഗ്യാരണ്ടിയും ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ നൽകുന്ന സുരക്ഷിതത്വമുണ്ട്, ഗ്യാരണ്ടിയുണ്ട്. ചുരുക്കത്തിൽ പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളും കെ എസ് എഫ് ഇയിലെ നേട്ടവും സുരക്ഷിതമാണ്. പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യം ഇവിടെയില്ല. സുരക്ഷിതത്വം 100%. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ്, അതായത് നിക്ഷേപത്തിലെ നിയന്ത്രണങ്ങൾ. കെ എസ് എഫ് ഇ നേട്ടത്തിൽ മിനിമം നടത്തേണ്ട നിക്ഷേപം 25,000 രൂപയാണ്. പരമാവധി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം, യാതൊരുവിധ പരിധിയുമില്ല. ഒരാൾക്ക് എത്ര നേട്ടം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും ആകാം. ഇനി പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ മിനിമം നിക്ഷേപം എന്ന് പറയുന്നത് 1,000 രൂപയാണ്. ഇവിടെയും പരമാവധി തുകയില്ല, എത്ര വേണമെങ്കിലും ആകാം. ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും ആകാം, അതിന് യാതൊരുവിധ ലിമിറ്റുകളുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നത്, എൻ ആർ ഐസിന് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ എൻ ആർ ഐസിന് കെ എസ് എഫ് ഇ നേട്ടം സ്കീമിൽ നിക്ഷേപം നടത്താൻ വേണ്ടി സാധിക്കും, അതിന് തടസ്സമില്ല. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇൻ്ററസ്റ്റും പീരിയഡും പലിശയും കാലാവധിയും. കെ എസ് എഫ് ഇ നേട്ടം സ്കീമിൻ്റെ കാലാവധി 400 ദിവസങ്ങളാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 1 വർഷവും 35 ദിവസങ്ങളും. പലിശ 1 വർഷം 8% എന്ന നിരക്കിലാണ്. ഇനി പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളുടെ കാര്യം നോക്കാം. പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ 4 തരത്തിലുണ്ട്. ഒന്നാമത്തേത് 1 വർഷ കാലാവധിയുള്ളത്. ഇതിൻ്റെ പലിശ 6.9% പെർ ആനം, പ്രതിവർഷം എന്ന നിരക്കിലാണ്. ഇനി 2 വർഷ കാലാവധിയുള്ളത്, ഇതിൻ്റെ പലിശ പ്രതിവർഷം 7% എന്ന നിരക്കിൽ. ഇനി മൂന്നാമത്തേത് 3 വർഷ കാലാവധിയുള്ളത്, ഇതിൻ്റെയും പലിശ പ്രതിവർഷം 7% എന്ന നിരക്കിലാണ്. അടുത്തത് 5 വർഷ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റാണ്, ഇതിൻ്റെ പലിശ പ്രതിവർഷം 7.5% ആണ്. ഇപ്പോഴത്തെ പലിശയാണ് ഞാൻ പറഞ്ഞത്. പലിശയിൽ കാലം കടന്നു പോകുമ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മാറ്റങ്ങൾ വരുമ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാനത് രേഖപ്പെടുത്തുന്നതായിരിക്കും. പലിശയെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയാൻ വേണ്ടിയുണ്ട്. അതായത് കെ എസ് എഫ് ഇ നേട്ടം സ്കീമിലെ പലിശ നമുക്ക് വേണമെങ്കിൽ ഓരോ മാസവും പിൻവലിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിലെ പലിശ അങ്ങനെ മാസം മാസം പിൻവലിക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് ഇയർലി മാത്രമേ വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ പലിശയുടെ കാര്യത്തിൽ അല്പം മികവ് പുലർത്തുന്നത് കെ എസ് എഫ് ഇ നേട്ടം സ്കീം തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നത് ലിക്വിഡിറ്റിയെ പറ്റിയാണ്. പ്രീ മച്വർ വിഡ്രോവൽ എന്നും ഈ പോയിന്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഒരു നിക്ഷേപം എപ്പോൾ വേണമെങ്കിലും കാര്യമായ നഷ്ടം കൂടാതെ പിൻവലിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അതിന് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം. നമുക്കാദ്യം കെ എസ് എഫ് ഇ നേട്ടം സ്കീമിൻ്റെ ലിക്വിഡിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. കെ എസ് എഫ് ഇ നേട്ടത്തിൻ്റെ കാലാവധി 400 ദിവസങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. പിൻവലിക്കുന്നത് 1 മാസം ആകുന്നതിന് മുൻപാണ് എങ്കിൽ 1 രൂപ പോലും പലിശയായിട്ട് കിട്ടില്ല. നിക്ഷേപ തുക എത്രയാണോ അത് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും. ഇനി 1 മാസത്തിന് ശേഷം, എന്നാൽ 400 ദിവസം എന്ന കാലാവധി ആകുന്നതിന് മുൻപ് നമ്മൾ പിൻവലിക്കുകയാണ് എങ്കിൽ, നമ്മൾ എത്ര കാലം കഴിഞ്ഞാണോ നിക്ഷേപം പിൻവലിച്ചത്, ആ കാലഘട്ടത്തിലെ പലിശ സുഗമ നിക്ഷേപ പദ്ധതിയിലെ പലിശയ്ക്ക് ആനുപാതികമായിട്ട് അനുസരിച്ച് ലഭിക്കുന്നതാണ്. കെ എസ് എഫ് ഇയുടെ സുഗമ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലൊക്കെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സ്കീമുകളുണ്ടല്ലോ, അതുപോലെ അതിന് തുല്യമായിട്ടുള്ള പദ്ധതിയാണ്. അതായത് താരതമ്യേന
ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സുഗമ നിക്ഷേപ പദ്ധതിയിലെ പലിശ കുറവാണ്. ഇനി നമുക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിന്റെ ലിക്വിഡിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. 6 മാസം വരെ പിൻവലിക്കാൻ പറ്റില്ല പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിലെ നിക്ഷേപങ്ങൾ. ഇനി 6 മാസത്തിന് ശേഷം നമ്മൾ പിൻവലിക്കുമ്പോൾ 6 മാസത്തിനും 1 വർഷത്തിനും ഇടയ്ക്കുള്ള സമയത്താണ് പിൻവലിക്കുന്നത് എങ്കിൽ പറഞ്ഞ പലിശയൊന്നും കിട്ടില്ല, മറിച്ച് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ പലിശയുള്ളത് അതനുസരിച്ചുള്ള പലിശ കിട്ടും. അതായത് താരതമ്യേന കുറഞ്ഞ ഒരു പലിശ ലഭിക്കും. ഇനി 1 വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നത് എങ്കിൽ പറഞ്ഞ പലിശയിൽ നിന്നും 1% കുറഞ്ഞുള്ള പലിശ കിട്ടും. ഇപ്പം സപ്പോസ് നമ്മൾ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തിയിരിക്കുകയാണ്, 2 കൊല്ലത്തെ നിക്ഷേപമാണ് നടത്തിയത്. അപ്പോൾ 2 കൊല്ലത്തെ നിക്ഷേപത്തിൻ്റെ പലിശ നമുക്കറിയാം 7%. ഇനി 1 വർഷവും 6 മാസവുമായപ്പോൾ നമ്മൾ പിൻവലിക്കുവാണെന്ന് വിചാരിക്കുക, നമുക്ക് 1% കുറച്ചുള്ള പലിശ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കേസ് ഓഫ് ഫീ നേട്ടത്തിലാണ് എങ്കിലും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൻ്റെ കേസിലാണ് എങ്കിലും ഇങ്ങനെ പ്രീ മച്ചുവർ വിഡ്രോവൽ നടത്തുമ്പോൾ പെനാൽറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി നമ്മൾ നോക്കുന്നത് ഇൻകം ടാക്സും TDS ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേസ് ഓഫ് ഈ നേട്ടത്തിലെ നിക്ഷേപങ്ങൾക്ക് യാതൊരുവിധ ഇൻകം ടാക്സ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ നേട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം ടാക്സബിൾ ആണ്. നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ആളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനത്തോടൊപ്പം ഇതുകൂടെ കൂട്ടിച്ചേർക്കുകയും പലിശ വരുമാനത്തിന് ടാക്സ് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാവുകയും ചെയ്യും. എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളുടെ കേസിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇതിൽ 5 വർഷ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് ഇൻകം ടാക്സ് ആക്ടിലെ 80C പ്രകാരമുള്ള ആദായ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്, അതിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവയിൽ നിന്നൊക്കെയുള്ള വരുമാനം ടാക്സബിൾ ആണ്, പലിശ വരുമാനം ടാക്സബിൾ ആണ്. ഇതുപോലെ തന്നെ നേട്ടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം, കേസ് ഓഫ് ഈ നേട്ടമാണോ അതോ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ആണോ കൂടുതൽ മികച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യോജിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു പലിശയുടെ കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരല്പം മികവുള്ളത് കേസ് ഓഫ് ഈ നേട്ടത്തിനാണ്. എന്ന് വെച്ച് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ ഒട്ടും പിന്നിലല്ല, ഒട്ടും മോശവുമല്ല, രണ്ടും ഒന്നിനൊന്ന് മികച്ച നിക്ഷേപ പദ്ധതികളാണ്. ഇതിൽ ഏതാണ് നമുക്ക് യോജിച്ചത് എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക സാഹചര്യവും നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും പരിഗണിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാകുക. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, അതായത് എൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എനിക്ക് മെച്ചമെന്ന് തോന്നുന്നത് KSFE നേട്ടം സ്കീമാണ്. എന്ന് വെച്ച് KSFE നേട്ടം സ്കീമിൽ മാത്രം മുഴുവൻ പണവും നിക്ഷേപിക്കണം എന്നൊരു സജഷൻ നമ്മൾ ഒരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മികച്ചത് ഏതായിരിക്കാം, പോസ്റ്റ് ഓഫീസ് പദ്ധതികളായിരിക്കാം. എങ്കിലും നിക്ഷേപങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് മാത്രമേ നടപ്പാക്കൂ എന്ന ഒരു സിമ്പിൾ ലോജിക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ KSFE നേട്ടത്തെയും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിനെയും ഒരേപോലെ തന്നെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള 2 നിക്ഷേപ പദ്ധതികളായിട്ട് വേണം കാണാൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.